അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത് സ്മിഹി റഹ്മാൻ ഇറഹീം സ്റ്റേജിലും സദസ്സിലുമിരിക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ ഐ എസ് എമ്മിൻ്റെ നവോത്ഥാന പ്രയാണത്തിന് പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഇവിടെ സംഗമിച്ചിട്ടുള്ള ഈ സാഗരത്തിന് സർവ ആശംസകളും നേരുകയാണ് കഴിഞ്ഞ കാലം കേരളത്തിൽ ഏവരും അംഗീകരിക്കുന്ന നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഐ എസ് എമ്മിന് നേതൃത്വം നൽകുവാൻ സാധിച്ചു എന്നത് ഈ യുവജന പ്രസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന വസ്തുതയാണ് ലോകത്ത് എവിടെയും യുവാക്കൾക്ക് അംഗീകാരവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നുവോ അവിടങ്ങളിലൊക്കെ വിപ്ലവവും പുരോഗതിയും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ചരിത്രം എന്നാൽ ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ഒരു വിഭാഗം ആളുകൾ ഈ ചരിത്ര വസ്തുതകളോട് പുറഞ്ച പുറംതിരിഞ്ഞു നിൽക്കുന്നതും കാണുവാൻ സാധിക്കും പ്രവാചകൻ സലഹു അലഹി വസലമിയുടെ അനുചരന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റദിയുല്ലാഹ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അൻ്റെ വിടവാങ്ങൽ സമയത്ത് പതിമൂന്ന് വയസ്സ് മാത്രമാണ് ഇബിൻ അബ്ബാസ് റതി ഉള്ളാഹ്നഹുവിൻ്റെ പ്രായമെന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സന്ദർഭത്തിൽ തന്നെ ഇമാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആയിരത്തി അറുനൂറോളം തിരുവചനങ്ങൾ കൗമാരപ്രായക്കാരനായിരുന്ന ഇബിൻ അബ്ബാസ് റതി ഉള്ളാഹ്ൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് ഇസ്ലാമിക സമൂഹത്തിൽ യുവാക്കൾക്ക് എത്രമാത്രം സ്ഥാനവും അംഗീകാരവും ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഹത്താബ് റതി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിലും മറ്റു ഖലീഫമാരുടെ കാലഘട്ടത്തിലുമൊക്കെ പ്രായം ചിന്ന ചില ആളുകൾ ഇബിൻ അബ്ബാസ് റതിഅള്ളാഹൻഹു നൽകുന്ന അംഗീകാരത്തെ വിമ്മിഷ്ടത്തോടെ കണ്ടതിനെ തിരുത്തിയതായിട്ട് പ്രമുഖരായിട്ടുള്ള ഇമാം തൊബരി ഇമാം ഇബിൻ അസീർ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ ഉദാഹരണ സഹിതം സൂചിപ്പിക്കുന്നുണ്ട് ഉമൈർ മുസ്തബുബിൻ റസിള്ളാഹുവിനെ പ്രവാചകൻ സല്ലാഹു സ്വലമ ആദ്യനായി ആദ്യം തന്നെ ദൂതനായി മദീനത്തേക്ക് അയച്ചിട്ടുള്ള പ്രതിനിധിയാണ് അദ്ദേഹം രണാങ്കണത്തിൽ മരണപ്പെടുമ്പോൾ നാൽപ്പതിന് താഴെയാകുന്നു നാൽപ്പത് വയസ്സാകുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം ആ കാലഘട്ടത്തിനിടക്ക് മദീനയെ ഇസ്ലാമികവൽക്കരിക്കുവാനും പ്രവാചകനെയും അനുചരന്മാരെയും സ്വീകരിക്കുവാനുമുള്ള കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ സംജാതമായിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും അബി വക്കാ സർവനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം പതിനേഴാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹമാണ് തൻ്റെ നേതൃപാഠവം കൊണ്ട് കാദിസിയ യോദ്ധാവിൻ്റെ കാദിസിയ യുദ്ധത്തിൽ സൈന്യാധിപൻ്റെ സ്ഥാനം അലങ്കരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം നാൽപ്പതിൽ താഴെയാണ് എന്നാണ് പ്രവാചകൻ വളർത്തിയെടുത്ത സമൂഹത്തിൽ യുവാക്കൾക്ക് വലിയ അംഗീകാരവും സ്ഥാനവും പദവിയും നൽകി അവരുടെ കഴിവുകളുടെയും യോഗ്യതകളെയും ഉപയോഗപ്പെടുത്തിയ ചരിത്രമാകുന്നു ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നേരെ തിരിച്ച് യുവാക്കൾക്ക് അവർക്ക് ഉള്ള വകവച്ചു കൊടുക്കേണ്ടുന്ന അവരുടെ അവകാശങ്ങളും അവർക്കർഹമായിട്ടുള്ള പദവികളും നിഷേധിക്കുന്ന തലങ്ങളിലൊക്കെ ലോകത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഐ എസ് എം തുടക്കം കുറിക്കുന്ന ഈ നവോത്ഥാന ക്യാമ്പയിനും അതിനോടനുബന്ധമായിട്ടുള്ള പുതിയ പദ്ധതികൾക്കുമൊക്കെ മുഴുവൻ നമ്മുടെ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും ഒക്കെ അവരുടെ അംഗീകാരവും പിന്തുണയും ഉണ്ടായിരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടികൾക്ക് ഫോക്കസ് ഇന്ത്യയുടെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാ വിബർകാത്തു